നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം. ഭാഗം 145. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 333-ാമത്തെ പദമാണ് നാമാവലിയാണ് എന്ന് പറയേണ്ടത്. അപ്പോൾ 332 വളരെ നീളം കൂടിയ ഒരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു. എന്തായിരുന്നു വാസുദേവ? 332-ാമത്തെ പദം വാസുദേവ, ഓം വാസുദേവായേ നമ. അഞ്ചർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു. വസുദേവപുത്രൻ വാസുദേവൻ, ചതുർവ്യൂഹത്തിൻ്റെ നായകനായ വാസുദേവൻ, എല്ലാ സൃഷ്ടികളിലും വസിക്കുന്നവൻ, എല്ലാ സൃഷ്ടികളിലും തന്നിൽ വസിക്കുന്നവൻ, മായ കൊണ്ട് മറയ്ക്കുന്നവൻ. ഇത്രയും വലിയ അർത്ഥതലങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് ബൃഹത് ഭാനു, ഓം ശ്രീ ബൃഹത് ഭാനുവേ നമ എന്ന് നാമാവലി വരും. വളരെ പ്രകാശമുള്ള രശ്മികളുള്ളവൻ, വളരെ പ്രകാശമുള്ള രശ്മികൾ ഉള്ളവൻ. 272-ാം നാമമായി വലിയ രൂപമുള്ളവൻ എന്ന അർത്ഥത്തിൽ ബൃഹദ് രൂപ എന്നും, 284-ാം നാമമായി സ്വതവേ ശോഭിക്കുന്നവൻ എന്നർത്ഥമുള്ള ഭാനു എന്ന നാമവും വന്നിട്ടുണ്ട്. നാം കാണുന്ന സകല ജ്യോതിസ്സുകളുടെയും ജ്യോതിസ്സായിരിക്കുന്നത് മഹാവിഷ്ണുവാണെന്ന് മഹാദ്യുതി എന്ന 196-ാം നാമം കൊണ്ടും, ധാമ എന്ന 211-ാം നാമം കൊണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രിയാമ്പിൾ പറയണം. സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയുടെ എല്ലാം അതിമഹത്തായ പ്രകാശകിരണങ്ങളായി എല്ലാ ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന പരമാത്മാവാണ് ബൃഹദ് ഭാനു എന്ന് മഹാഭാരതം ഉദ്ഘോഷിക്കുന്നു. വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ. മഹാഭാരതമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 18 പുരാണങ്ങൾക്കും അടിസ്ഥാനം മഹാഭാരതമാണ്. അപ്പം ഇവിടെ ചെറിയൊരു എൻ്റെ മനസ്സിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഉദാഹരണം. നമ്മുടെ ഈ കൊച്ചു മനസ്സ് അല്ലേ, അങ്ങനെ പറയാം, എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നത്? എത്ര വലിയ സൂപ്പർ ഡൂപ്പർ കമ്പ്യൂട്ടർ ആണെങ്കിലും അതിന് സ്പേസ് ഒരു പരിമിതിയുണ്ട്. ഒരു 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം ഞാൻ കണ്ട ഏറ്റവും വലിയ സന്യാസി ശ്രേഷ്ഠൻ നിർമ്മലാനന്ദഗിരി മഹാരാജ്. അദ്ദേഹം 83-84-ാമത്തെ വയസ്സിലാണ് മരണ പിന്നെ സമാധിയാവുന്നത്. അതേമാതിരി ത്രികൂടം എവിടെ, നോർത്ത് ഇന്ത്യയിലത്തെ ത്രികൂടമല്ല, ആ സ്ഥലത്ത് വേറൊരു പേരാണ്, ത്രികൂടല്ല, ത്രികൂടം എന്നാണ് അർത്ഥം വരിക. അവിടെ ഒരു ശങ്കരാചാര്യർ കണ്ണു കള്ളി അദ്ദേഹത്തിന് ജന്മനാന്തന അദ്ദേഹം. പക്ഷേ പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ബൈഹാർട്ടാണ് അദ്ദേഹത്തിന്. ഏത് അധ്യായത്തിലെ എത്രാമത്തെ നമ്പർ മന്ത്രമെന്ന് അദ്ദേഹം പറയും. ഞാൻ ആസ്ഥാ ചാനല് സ്ഥിരമായിട്ട് നോക്കിയിരുന്നു ബോംബെയിലുള്ളപ്പോൾ. അപ്പോൾ ഐ എം എ ബിഗ് അഡ്മിറർ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ എന്താ പറഞ്ഞത്? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മഹാദ്യുതി എവിടൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അതൊക്കെ റീവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിലിമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നു. അപ്പോൾ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണം പോലെ ഒരു അണുവിൽ അണുവായിട്ടുള്ള നമ്മുടെ വ്യഷ്ടി സമ്പ്രദായത്തിലുള്ള ശക്തിക്ക് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യം ആലോചിച്ച് നോക്കും. അതാണ് പറഞ്ഞത്, സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയുടെ എല്ലാം അതിമഹത്തായ പ്രകാശകിരണങ്ങളായി എല്ലാ ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന പരമാത്മാവാണ് ബൃഹദ് ഭാനു
എന്ന് മഹാഭാരതം പറയുന്നു. ബൃഹന്തോ ബാനവോ യസ്യ ചന്ദ്രസൂര്യാദിഗാമിനഃ തൈർവിശ്വം ഭാസയതിയ സ ബൃഹത് ഭാനു അച്യുതേ. അച്യുതനാണ് ബൃഹത് ഭാനു. അച്യുതൻ എന്ന് പറഞ്ഞാൽ നാശരഹിതൻ. പരമാത്മാവിൽ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ശോഭിക്കുന്നില്ല. ശ്രദ്ധിക്കണം, പരമാത്മാവിൽ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ശോഭിക്കുന്നില്ല, മിന്നലുകളും ശോഭിക്കുന്നില്ല, അഗ്നിക്ക് അവിടെ പ്രസക്തി തന്നെയില്ല. ശോഭിക്കുന്നവയെല്ലാം പരമാത്മാവിനെ അനുസരിച്ച് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പം സൂര്യകിരണങ്ങളെ കൊണ്ടും ചന്ദ്രകിരണങ്ങളെ കൊണ്ടും അഗ്നി കൊണ്ടും ഇതര നക്ഷത്രങ്ങളെ കൊണ്ടും ആത്മാവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ആത്മാവാണ് സൂര്യനും ചന്ദ്രനും ഇതര നക്ഷത്രങ്ങൾക്കും പ്രകാശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിക്ക് മനസ്സിലായാൽ ഉണ്ടാവുന്ന ഒരു വൈദഗ്ധ്യം ഉണ്ട് നമുക്ക് മനസ്സിൽ. ഹം കിസിസേ കം നഹി എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പരമാത്മാവിൽ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ശോഭിക്കുന്നില്ല, മിന്നലുകളും ശോഭിക്കുന്നില്ല, അഗ്നിക്ക് അവിടെ പ്രസക്തി തന്നെയില്ല, ശോഭിക്കുന്നവയെല്ലാം പരമാത്മാവിനെ അനുസരിച്ച് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാം പരമാത്മാവിൻ്റെ ശോഭ കൊണ്ട് പ്രകാശിക്കുന്നു എന്ന് അർത്ഥം വരുന്ന ഒരു മന്ത്രം മുണ്ടകോപനിഷത്തിലുണ്ട്. എന്താ? ന തത്ര സൂര്യോ ഭാതിന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തികുതോ അയം അഗ്നി തമേവ ഭാന്തം വനു ഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. എല്ലാം ആ ആത്മാവ് നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ടാകൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ ഫോട്ടോ സിനിമ കാണുന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മിന്നി മായും. എത്ര പ്രാവശ്യം ഒരേ കാര്യം തന്നെ ഓർമ്മിച്ചാലും, ഞാൻ ഒരു അച്ഛൻ ഭ്രാന്തനാണ്. 22 വയസ്സുവരെ എനിക്ക് അച്ഛൻ്റെ സാമീപ്യം ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? 74, 26, 3, 29, 39, 49, 49 വർഷമായി. അപ്പം 20 വർഷം അനുഭവിച്ചത് 49 വർഷവും ഞാൻ മിന്നി 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 പോളിഷ് ചെയ്ത് ഓരോ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു വ്യത്യാസമില്ല. അതാണ് പറഞ്ഞത്, ന തത്ര സൂര്യോ ഭാതിന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തികുതോ യമഗ്നി തമേവ ഭാന്തം മനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. അതോടുകൂടി അത് കഴിഞ്ഞു. ഇനി 334 ആദിദേവ, ഓം ആദിദേവായി നമ എന്ന് നാമാവലി വരും. എല്ലാ ദേവന്മാർക്കും മുമ്പുള്ളവൻ, പിന്നെയോ ആദാനം ചെയ്യുന്നവൻ. ആദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, എല്ലാറ്റിൻ്റെയും മൂലകാരണമായി ബൃഹത് ഭാനു ആയി ഇരിക്കുന്നതിനാൽ ആദിദേവൻ. ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ അർജുനൻ ഭഗവാനെ കാലസ്വരൂപിയാണെന്നറിഞ്ഞ് തൊഴുതുകൊണ്ടുള്ള സ്തുതിയിൽ അങ്ങ് ദേവന്മാർക്ക് ആദിദേവനായ പുരാണ പുരുഷനാണെന്ന് കീർത്തിച്ചു. അർജുന വാച ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിലെ 38-ാമത്തെ മന്ത്രം, ത്വം ആദിദേവ പുരുഷ പുരാണ, അത്രേ ഉള്ളൂ. ആദാനം ചെയ്യുന്ന ദേവൻ എന്നും വ്യാഖ്യാനിക്കാം. അപ്പം എന്താ ആദാനം എന്ന് പറഞ്ഞാൽ? അവസ്ഥാത്രയത്തിൽ, അവസ്ഥാത്രയം, 3 തരം അവസ്ഥകളാണ് നമുക്കുള്ളത്: ജാഗ്രൽ, സ്വപ്ന, സുഷുപ്തി. പിന്നെ 4ാമതൊരവസ്ഥയുണ്ട്, അത് വളരെ ചുരുക്കം ആൾക്കാർക്ക്, തുരിയ അവസ്ഥ അല്ലെങ്കിൽ സമാധി അവസ്ഥ എന്ന് പറയും. ആരെ ആണ് നമ്മൾ ധ്യാനിക്കുന്നത്? ആ ആളായി തീരുക, ആ ആള് ലയിക്കുക. അപ്പം നമ്മുടെ ശരീരം ഉണ്ടെന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടാവില്ല. അപ്പോൾ ജാഗ്രതാവസ്ഥയിൽ വൈശ്വാനരനായി സ്ഥിതി ചെയ്ത് ജഗത്തിലെ അനുഭൂതികളെ ആദാനം ചെയ്ത് വാസനയായി കാരണശരീരത്തിൽ സൂക്ഷിച്ച് സ്വപ്നാവസ്ഥയിൽ തേജസ്സനായി ആ വാസനകളെ കൊണ്ട് ഈ ദേവൻ ക്രീഡിക്കുന്നു എന്നെടുക്കാം. ആദാനം ചെയ്യാന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോം ചെയ്യാന്നുള്ള അർത്ഥം വരും. അപ്പോൾ
അപ്പോൾ അത്രേ ഉള്ളത്. ആദിദേവ, അത് കഴിഞ്ഞ് 335 പുരന്തര, ഓം പുരന്തരായൈ നമഃ എന്ന് പറഞ്ഞാൽ, പുരന്തര എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ നഗരങ്ങളെ പിളർക്കുന്നവൻ. ശത്രുക്കളുടെ നഗരങ്ങളെ പിളർക്കുക, അസുരന്മാരെ ഉന്മൂലനാശം ചെയ്യുവാൻ അവരുടെ പുരങ്ങളെ പിളർന്ന് നശിപ്പിച്ചിട്ടുള്ളതിനാൽ പുരന്തര, പുരന്തരൻ. മഹാരാഷ്ട്രയിലെ ഈ പേര് പേരിടും പുരന്തരൻ. ത്രിപുര സംഹാരം ചെയ്ത ശിവനും മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വ്യത്യാസം വരാൻ പാടില്ല. അയ്യോ, ഞാനിന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് ഞാൻ നാരായണ നാരായണ ജപിച്ചാൽ ശരിയാകുമോ? ഇന്ന് ഞാൻ ശിവ ശിവ എന്നല്ല ജപിക്കേണ്ടത്, മാർക്ക് പോയി. ഇന്ന് വ്യാഴാഴ്ചയാണ്, എനിക്ക് ഓർമ്മ ഉണ്ടായില്ല ഞാൻ ശിവ ശിവ എന്നാണ് ജപിച്ചത്, ഇന്ന് നാരായണ എന്നല്ല ജപിക്കേണ്ടത്, അപ്പോഴും മാർക്ക് പോയി. ഏത് ജപിച്ചാലും എല്ലാം ഒന്നാണ്, ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു എന്നുള്ള എന്താ പറയുക, അറിവ് എല്ലാ സമയത്തും നിൽക്കണം നമുക്ക്. ഭേദഭാവന പാടില്ല. ശിവൻ വലുത് അല്ലെങ്കിൽ ശിവൻ ചെറുത് അങ്ങനൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ പുരന്തര എന്ന് പറയുമ്പോൾ വ്യഷ്ടിയായി കണക്കാക്കുമ്പോൾ സമാധിയിലെ തുരിയാവസ്ഥയിൽ പരമാത്മാവുമായി ഏകീഭവിച്ച് അനുഭൂതിയുള്ളപ്പോൾ സ്ഥൂല സൂക്ഷ്മകാരണ ശരീരങ്ങൾ നിശ്ചേഷ്ടമാകുന്നു. അവ താൽക്കാലികമായെങ്കിലും നശിച്ചവയായിത്തീരുന്നു. അതുകൊണ്ട് പുരന്തരൻ. വളരെ കമനീയമായ രീതിയിലാണ് ഈ ആഖ്യാനം. പക്ഷേ അത് ഹൃദയസ്പർശമാവണമെങ്കിൽ അതിൽ താല്പര്യം ജനിക്കണം, അപ്പോഴേ ഉള്ളത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായി, പിന്നെ ചില സ്ഥലത്ത് ഈ ശ്ലോകം നമ്പറില്ല. എനിക്കൊരു അബദ്ധം പറ്റി. ഒരു 2-3 മാസം മുമ്പേ അടുത്തൊരു ദേവീക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണത്തിന് വിളിച്ചു. അപ്പം ഞാൻ ഈ പുസ്തകം കയ്യിൽ കൊണ്ടുപോയി. ആൾക്കാർക്ക് ഈ സഹസ്രനാമത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഉൾവിളിച്ചം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് 145 താഴെ ഏതൊരു ഏതെങ്കിലും ഒരു നമ്പർ പറയാൻ പറഞ്ഞു. ഒരാൾ 100 പറഞ്ഞു. 100 നോക്കുമ്പോൾ എനിക്ക് ആ ശ്ലോകം കാണാനില്ല. കാരണം നമ്പറിൽ നമ്പർ ചിലത് തേഞ്ഞു വാഞ്ഞ് പോയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ഇവിടെ 36-ാമത്തെ ശ്ലോകത്തിൽ 335 വരെ ആണ് പിന്നെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നത് 335 ആണിപ്പോൾ കഴിഞ്ഞത്, മനസ്സിലായോ? 335 കഴിഞ്ഞു പുരന്തര. അപ്പോൾ ഇതേതാണ്? 37-ാമത്തെ ശ്ലോകം നമ്പർ. അശോകസ്താരണസ്താര ശൂര ശൗരിർജനേശ്വര അനുകൂലശതാവർത്ത പത്മി പത്മനിഭേക്ഷണ. അശോകസ്താരണസ്താര ശൂര ശൗരിർജനേശ്വര അനുകൂലശതാവർത്ത പത്മി പത്മനിഭേക്ഷണ. 336 മുതൽ 345 വരെയുള്ള നാമം ആണിതിലുള്ളത്. അപ്പോൾ 336-ാമത്തെ നാമം അശോക. ഓം അശോകായൈ നമഃ, ശോകമില്ലാത്തവൻ എന്നർത്ഥം. ശോകമില്ലാത്തവൻ, അശോകം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. അശോക വനിത, അശോക മരത്തിൻ്റെ താഴെയാണ് സീതാദേവി ഇരിക്കുന്നത്. അശോക വാടി എന്ന് പറയും. അപ്പോൾ സത്യത്തിൽ സീതയ്ക്ക് ശോകമുണ്ടോ? ഇല്ല. കാരണം ഇത് മായാസീതയാണ്. ശരിക്കുള്ള സീതേനെ രാവണൻ വന്ന് അപഹരിക്കുന്നതിന് മുമ്പ് തന്നെ മായാസീതയാക്കിയിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണകുമാരന് കൂടി അറിയാത്ത വിധം നടിപ്പിച്ചു. അപ്പോൾ ഭഗവതി മായാസീതയാണെങ്കിലും തൻ്റെ ഭർത്താവ്, തന്നെ പരിപാലിക്കുന്നവൻ ശ്രീരാമചന്ദ്രസ്വാമി എന്നുള്ള നിലയിൽ രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പം രാമമന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് ശോകമില്ല, ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് നടിക്കുകയാണ്, ശോകമുണ്ട് എന്ന് നടിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ രാമായണം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അശോക, ശോകമില്ലാത്തവൻ ഭഗവാന്റെ ആവർത്തിച്ചുള്ള സൃഷ്ടികൾ അനുഭവിക്കുന്ന
ശോകം മോഹം വിശപ്പ് ദാഹം ജനനം മരണം ഒരിക്കലും അവസാനിക്കുന്നില്ല. സൃഷ്ടികളാണ് ഭഗവാന്, ഈ വ്യത്യാസമില്ല. ജനിക്കണില്ല, മോഹമില്ല, വിശപ്പില്ല, ദാഹമില്ല ഭഗവാന്. പറഞ്ഞോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 204-ാമത്തെ നാമം അജൻ, 190-ാമത്തെ അമൃത്യു, 253 സിദ്ധസങ്കൽപ്പൻ ആയ ഭഗവാന് ഷഡൂർമികൾ ബാധകമല്ല. ഏതാ ഷഡൂർമികൾ ഇവിടെ പറയണ്ടേ? ശോകം മോഹം വിശപ്പ് ദാഹം ജനനം മരണം, ഈ ആറെണ്ണം ഇല്ല ഷഡൂർമികൾ എന്ന് പറയും. ഷഡ് എന്ന് പറഞ്ഞാൽ ആറ് എന്നർത്ഥം. അതുകൊണ്ട് അശോക, അത്രയേ ഉള്ളൂ. പിന്നെ 337, 337 താരണ, ഓം താരണായി നമ എന്ന് നാമാവലി വരും. കരകയറ്റുന്നവൻ, മൂപ്പർക്ക് ഇത് ഇത് എനിക്ക് പറയുമ്പോൾ നാട്ടിൽ below 22 ഇരിക്കുന്ന സമയത്ത് ഞാൻ എത്തിപ്പെടാത്ത പൂരങ്ങൾ, അമ്പലങ്ങൾ, വേലകളില്ല. എല്ലാ സ്ഥലത്തും എത്തും ഞാൻ, അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം അന്ന് യന്ത്രൂഞ്ഞാല് കൊണ്ടുവന്നുണ്ട്. അതിൽ 4 പെട്ടി തൂക്കിയിട്ടുണ്ടാവും, അതിലാണ് ആൾക്കാരെ ഇരുത്തുക. ഒരു പെട്ടിയിൽ ആൾക്കാരെ ഇരുത്തിയാൽ അടുത്ത പെട്ടി പിടിച്ച് നിർത്തണം, അല്ലെങ്കിൽ ഇതിൽ വെയിറ്റ് ഇല്ലാത്തതല്ലേ, മറ്റത് പൊന്തണം എന്നുണ്ടെങ്കിലും ഇങ്ങനെ തള്ളിവിടണം, തള്ളിവിടുകയാണ്. അങ്ങനെയാണ് യന്ത്രൂഞ്ഞാല് തിരിക്കുക. അപ്പോൾ ഇവിടെ കരകയറ്റുന്നവൻ, അപ്പോൾ കരകയറ്റുന്നവനും തള്ളിവിടുന്നവനും ഒരേപോലെ. അപ്പോൾ ആ കരകയറ്റുന്നതെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ യന്ത്രൂഞ്ഞാല് പോലെ എന്നെ കരങ്ങനെ ഭഗവാൻ തട്ടിവിടണം. മേപ്പെട്ട് പോടാ 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 പറഞ്ഞിട്ട് പ്രമുഷയിൽ കാരണം എത്ര കാലം ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ സംസാരസാഗരത്തിൽ മുങ്ങി ജനന മരണങ്ങൾ വീണ്ടും വീണ്ടും സഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവാത്മാക്കളെ ആധ്യാത്മികമായി പൂർണ്ണത കൈവ, എത്ര ഡിസ്ക്രീറ്റായിട്ട് ആ വാക്കുകൾ ഭഗവാൻ എൻ്റെ വായിക്കൂടെ വിടണം. ഇനി എത്ര കാലം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, ഈ ഡിസ്ക്രിപ്ഷൻ ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ എപ്പോഴോ വായിച്ചതാണ്, പക്ഷേ സംഗതി അറിയാം. അത് ആ അതേ ആ സാന്ദർഭികമായിട്ട് ഭഗവാൻ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കണം. അതാണ് ഈശ്വരനെ അനുമോദിക്കുക, ഈശ്വരനെ അനുകരിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ഇവിടെ ജീവാത്മാക്കളെ ആധ്യാത്മികമായി പൂർണ്ണത കൈവരിച്ച ഇതെല്ലാം വാസുദേവൻ തന്നെ, വാസുദേവ സർവമിതി എന്ന് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായത്തിൽ 19-ാമത്തെ മന്ത്രം പറയുന്നുണ്ട്. ജ്ഞാനം സിദ്ധിച്ചവരെ കരകയറ്റുന്നവൻ മഹാവിഷ്ണു തന്നെ. എല്ലാവരും കരകയറ്റുന്നില്ല, കാരണം കുറേ ആൾക്കാർ പുനരവിജനനം, പുനരവി മരണം, ഇതൊരു ഇൻഡസ്ട്രിയാണ്. കുറേ ആൾക്കാർ ജനിക്കണം, കുറേ ആൾക്കാർ മരിക്കണം, അതിനൊക്കെ കണക്കുണ്ട്. പക്ഷേ ജ്ഞാനികളായ കുറച്ച് ആൾക്കാരെ ഭഗവാൻ എന്ത് ചെയ്യില്ല, ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വരും. ഇപ്പോൾ ഈ പുതിയ മെഷീനറി വാട്സപ്പിലൊക്കെ എന്താണെന്നാ പറയുക, സോപ്പാണ് വിചാരിക്കുക, സോപ്പ് ഇങ്ങനെ പാക്ക് ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ പാക്ക് ചെയ്യണതിൻ്റെ മുമ്പേ അതിൽ 1 ഗ്രാം കമ്മി അല്ലെങ്കിൽ 1 ഗ്രാം കൂടുതലുള്ളത് വേറെ തട്ട് വരും. അതൊക്കെ മെഷീനാണ്, വെയ്റ്റ് ബേസ്ഡ്. അതേമാതിരി നാളികേരം തരിക, മത്സ്യം തൂക്കത്തിനനുസരിച്ചിട്ട് വ്യത്യസ്ത പെട്ടികളിൽ പോയി വീഴും. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേപോലെ ഇവിടെ ജ്ഞാനം സിദ്ധിച്ചവരെ കരകയറ്റുന്നവൻ മഹാവിഷ്ണു തന്നെ. അതുകൊണ്ട് താരണ, താരകബ്രഹ്മം എന്നങ്ങനൊരു കരകയറ്റുന്ന ബ്രഹ്മം, താരകബ്രഹ്മം എന്ന് ഇത് താരണ എന്ന നാമം. അതിഭൂതം, അതിദൈവികം, അധ്യാത്മികം എന്നീ താപത്രയത്തിൽ നിന്ന് തൻ്റെ ഭക്തന്മാരെ തരണം ചെയ്യിക്കുന്നു. പറഞ്ഞു പക്ഷേ. അപ്പോൾ അതിഭൂതം, അതിദൈവികം, ആധ്യാത്മികം എന്നീ താപത്രയം, 3 തരം, തൻ്റെ ഭക്തന്മാരെ തരണം ചെയ്യിക്കുന്നു. സർവേഭ്യോ ദുഃഖമായേഭ്യ സന്താരയതീതി താരണസ്തത്താര എന്ന് അഥർവശിഖ ഉപനിഷത്തിൽ പറയുന്നതാണത്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും തരണം ചെയ്യിക്കുന്നത് കൊണ്ട് താരണ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും തരണം ചെയ്യും. അപ്പോൾ ഇന്നന്ന ദുഃഖം എന്നില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ പറയരുത് ഭാഗവതത്തിൽ ഇന്ന ഭാഗം വായിച്ചോളൂ ഇന്ന സുഖം ഉണ്ടാവും എന്ന് പറയാൻ പാടില്ല. കാരണം ഭഗവാൻ
സർവവ്യാപിയാണ്, സർവസ്ഥലത്തും തിങ്ങി നിൽക്കുന്ന ആളാണ്, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഏത് സാഹചര്യത്തിലും നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഏത് ഏടാകൂടത്തിലാണെങ്കിലും ശരി. പക്ഷെ ഭക്തനായി തീരണം. എന്നാ ഭക്തനായാൽ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസായി എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും തരണം ചെയ്യിക്കുന്നവണ്ണായി. അത് കഴിഞ്ഞു 338 എന്താ താര. ഇതിപ്പോൾ സ്വാസ്ത്രമാല ചെല്ലുമ്പോൾ നമുക്ക് ഈ വാക്കുകൾ ഇങ്ങനെ കിട്ടില്ല. താര എന്ന് പറഞ്ഞാലും തരണം ചെയ്യിക്കുന്നവണ്ണ. ഒന്ന് കരകയറ്റുക, വെള്ളത്തിൽ നിന്ന് കരകയറ്റുക, അങ്ങനെ വിചാരിക്കുക. ഒന്ന് തരണം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് എത്തിക്കുക. വാക്കാർത്ഥനെല്ലാം ഒന്നാ. ജനനീഗർഭത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ജനന പ്രക്രിയയിലുണ്ടാകുന്ന വേദന, ജരബാധിച്ച് പരാശ്രയമായിട്ടുള്ള ദയനീയത, മരണവേദന എന്നിവയിൽ നിന്ന് കരകയറ്റുന്നവനാണ് മഹാവിഷ്ണു. അതായത് ഇവിടെ ആദ്യത്തേത് എന്താ, ജനന പ്രക്രിയ. ജനിക്കുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇനി ജനിക്കാതെ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം, വേണ്ടേ? അത് കഴിഞ്ഞാൽ പിന്നെന്താ, ജരബാധിച്ച് മരിക്കും. അത് അത്ര സുഖമുള്ളതല്ല. അപ്പം മരിക്കാതെ കണ്ടിരിക്കണം. മരിക്കാതെ കണ്ടിരിക്കണം എന്ത് വേണം? ജനിക്കാതെ കണ്ടിരിക്കണം. അപ്പോൾ ജനന മരണമാകുന്ന എന്താണെന്നാ പറയാം, കാലചക്ര പ്രവാഹത്തിൽ പെടാതെ കണ്ടിരിക്കാൻ ഈശ്വരോപാസന ചെയ്ത് രക്ഷപ്പെടണം. അപ്പോൾ ജരബാധിച്ച് പരാശ്രയമായിട്ടുള്ള ദയനീയത, മരണവേദന എന്നിവയിൽ നിന്ന് കരകയറ്റുന്നവനാണ് മഹാവിഷ്ണു. ഭഗവാൻ തന്നെ അർജുനനോട് ഇത് അരുളി ചെയ്തിട്ടുണ്ട്. ബ്രഹ്മലോകം മുതലായ സകല ലോകങ്ങളിലും പുനർജന്മമുണ്ട്. പുനർജന്മമില്ലാത്തത് എവിടെയാന്ന് ചോദിച്ചാൽ വൈകുണ്ഠത്തിൽ മാത്രമേ ഉള്ളൂ. ഹേ കുന്തിപുത്ര, എന്നെ പ്രാപിച്ചാലാകട്ടെ പുനർജന്മം ഉണ്ടാവുന്നില്ല, ഉണ്ടാവുകയില്ല. ബ്രഹ്മലോകം സത്യലോകമാകുന്നു. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യതു കൗന്ദേയ പുനർജന്മന വിദ്യതേ. ഭഗവത്ഗീത 8-ാം അധ്യായത്തിലെ 16-ാമത്തെ മന്ത്രം. സംസാരചക്രത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ മഹാവിഷ്ണു അല്ലാതെ മറ്റാരാണുള്ളത്? സംസാരചക്രത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ മഹാവിഷ്ണു അല്ലാതെ മറ്റാരാണുള്ളത് എന്ന് വിഷ്ണു ഭാഗവതത്തിലും അതായത് ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നു. സംസാരചക്രമജഗോ അതിരതരേ ത്വമന്യാ, അങ്ങല്ലാതെ കണ്ട് വേറെ ആളില്ല. വിഷ്ണു ഭാഗവതം 7-9-6. ഇനി പറയണു, പ്രണവം താരകമന്ത്രമാണ്. ഓം എന്നുള്ളത് താരകമന്ത്രം, കരകയറ്റാനുള്ള മന്ത്രം എന്ന് പറയണം, താരക മന്ത്രം. പ്രാണത്യാഗ സമയത്ത് ഭഗവാനെ സ്മരിച്ച് ഓം എന്ന് ഉച്ചരിക്കുന്നവന് പുനർജന്മമില്ല. അതിനെപ്പോഴാ മരണജമെന്നൊന്നും ആർക്കും പറയാനും പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? സദാസമയത്തും ഓം ഓം പ്രണവത്തിനെ ആരാധിക്കുക. അപ്പോൾ എന്ന് ഭഗവാൻ തന്നെ വിഷ്ണു ഭാഗവതത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. ഉച്ചര്യമാണ ഏവ ഗർഭ ജന്മജരാ മരണ സംസാര മഹാഭയാൽ താരയതി തസ്മാതുച്ചതേ താരം. തരണം ചെയ്യുക. അഥർവശിവ ഉപനിഷത്ത് പറയും, അഥർവശിവ ഉപനിഷത്തിലുള്ള മന്ത്രമാണിത്. മഹാവിഷ്ണുവിൻ്റെ നാമോച്ചാരണം കൊണ്ട് മഹാഭയം ഉളവാക്കുന്ന ഗർഭജന്മജരാമരണങ്ങളിൽ നിന്ന് വിമുക്തി നേടുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഗർഭജന്മജരാമരണങ്ങളിൽ നിന്ന് വിമുക്തി, വിശേഷപ്പെട്ട മുക്തി നേടുന്നു. അശോക താരണ താര എന്നീ 3 മന്ത്രങ്ങൾ താപത്രയത്തെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞു അവർ നടത്താം. അപ്പോൾ ഈ അർത്ഥവ്യാഖ്യാനം ശരിക്കും മനസ്സിലാക്കി നമ്മൾ പിന്നെ സഹസ്രനാമം ജപിക്കുമ്പോൾ ആഴങ്ങളിലേക്ക് നമ്മുടെ ബുദ്ധി എത്തും. ആഴങ്ങളിൽ പോയാൽ മാത്രമേ മുത്തുകൾ വാരിയെടുക്കാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ ജഗദീശ്വരൻ്റെ പാദാരവിന്ദത്തിൽ എത്താൻ
സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.